തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ജനപ്രിയ താരദമ്പതികളാണ് സംവിധായകൻ വിഘ്നേശ്ശിവനും നടി നയൻതാരയും താരയും രണ്ടായിരത്തി പതിനഞ്ചിൽ നാനും റൌഡിത്താൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഏറെന്നാൾ നീണ്ട പ്രണയത്തിനുണ്ടൂവിലായിരുന്നു ഇരുവരും തങ്ങളുടെ വിവാഹ ചടങ്ങുകൾ ആഘോഷപൂർവ്വം നടത്തിയത് അടുത്തിടെ സർക്കാരിന് സമർപ്പിച്ച രേഖകൾ പ്രകാരം ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാടക ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടെയാണ് താരങ്ങൾക്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നത് വാടക ഗർഭധാരത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചോ എന്നത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴാണ് താരങ്ങൾക്ക് ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടി വരുന്നത് അന്വേഷണത്തിൽ നിയമലംഘനം നടന്നിട്ടില്ലെന്ന് വ്യക്തമാവുകയും ചെയ്തു വിഘ്നേശിവനാണ് തങ്ങൾക്ക് ഇരട്ടക്കുട്ടികൾ ജനിച്ച കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് വാടക ഗർഭധാരണം നടത്തിയെന്ന പേരിൽ നയൻതാരയെ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുകയും ചെയ്തു ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ വിഷയം ചർച്ചയായി നിലനിന്നു ഇപ്പോൾ വിഘ്നേശിവൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് നിങ്ങളുടെ സന്തോഷവാർത്തകൾ നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക അതിൽ എല്ലാവരും യഥാർത്ഥത്തിൽ അത്ര സന്തോഷത്തിലല്ല വിഘ്നേശിവൻ പങ്കുവെച്ച വരികൾ ഇങ്ങനെ വാടക ഗർഭധാരണം വഴി ഇരട്ടക്കുട്ടികളെ സ്വീകരിച്ചതിനെതിരെ സൈബർ ആക്രമങ്ങൾ വരുന്നതിനിടെയാണ് താരത്തിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ സജീവമായ വിഘ്നശിവൻ തന്റെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നയന്താരയുമായി വിഘ്നേഷ് പ്രണയത്തിലാണെന്ന ഗോസി പരക്കുന്നത് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ശേഷമാണ് നയന്താരയ്ക്കൊപ്പം നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളും വിഘ്നേശിവൻ പങ്കുവെക്കാറുണ്ട് ദീപാവലി ദിനത്തിൽ നയൻതാരയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ആശംസകൾ നേർന്നുള്ള വീഡിയോയും വിഘ്നേശിവൻ പങ്കുവച്ചിരുന്നു നയൻതാരയ്ക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടില്ല നടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും പങ്കുവെക്കാറ് വിഘ്നേശിവനാണ് വരുന്ന നവംബർ പതിനെട്ടാം തീയതി നയൻതാരയുടെ പിറന്നാളാണ് പിറന്നാൾ ദിന ആഘോഷത്തിന്റെ ചിത്രങ്ങളും പതിവായി പങ്കുവെക്കാറ് വിഘ്നേശിവൻ തന്നെയാണ് മുപ്പത്തിയെട്ടാം വയസ്സിലേക്ക് കടക്കുകയാണ് നയൻതാര പൊതുവെ തന്റെ പിറന്നാൾ ദിനം വലിയ ആഘോഷമാക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള ആദ്യ പിറന്നാളുമാണിത് അതേസമയം ഇത്തവണത്തെ പിറന്നാളിന് പതിവ് ആഘോഷങ്ങളൊന്നും വേണ്ടെന്നാണ് നയൻതാരയുടെ തീരുമാനം രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് നിലവിൽ യാത്ര പോകുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ചെറിയ തോതിൽ ആഘോഷിക്കാനാണ് നയൻതാരയുടെ തീരുമാനം എന്നാണ് റിപ്പോർട്ട് അടുത്തിടെ വിഘ്നേശ്വന്റെ പിറന്നാൾ ദുബായിൽ വെച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷമാക്കിയിരുന്നു നിലവിൽ കരിയറിന്റെ തിരക്കുകളിലാണ് നയൻതാര ഷാറുഖാൻ നായകനാകുന്ന ജവാനാണ് നയൻസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ ഉടനെ സിനിമയുടെ അടുത്ത ഷെഡ്യൂളിലേക്ക് നയൻസ് കടക്കും അറ്റ്ലിയാണ് സിനിമയുടെ സംവിധായകൻ മലയാളത്തിൽ അൽഫോൺസ് പുത്തൻ സംവിധാനം ചെയ്യുന്ന ഗോൾഡ് എന്ന സിനിമയിലും നയൻതാരയാണ് നായിക പൃഥ്വിരാജാണ് സിനിമയിലെ നായകൻ